ഹരി ഫ്രണ്ട്സ്, ഇംഗ്ലീഷ് മംഗ്ലീഷ് ചാനലിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മൾ കുറേ നാളായി കണ്ടിട്ട് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. ഇംഗ്ലീഷിലെ കുറച്ച് പ്രിപ്പോസിഷൻസിൻ്റെ മീനിങ് വളരെ സിമ്പിളായിട്ട് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ വേണ്ടിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മളിന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത് ഇൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏതിൻ്റെയെങ്കിലും ഉള്ളിൽ എന്നർത്ഥം. ഓൺ എന്ന് പറഞ്ഞാൽ മുകളിൽ എന്നർത്ഥം. നോക്കിയേ, ഈ പക്ഷി ആ കൂടിനുള്ളിലാണല്ലേ. ദ ബേർഡ് ഈസ് ഇൻ ദ കേജ്. നോക്കിയേ, തൊട്ടടുത്ത ചിത്രത്തിൽ ആ കേജിന് മുകളിലാണ്. ദ ബേർഡ് ഈസ് ഓൺ ദ കേജ്. നോക്കിയേ, എന്തിലെങ്കിലും സ്പർശിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തിൻ്റെയെങ്കിലും മുകളിലിരിക്കുകയാണെങ്കിൽ ഓൺ എന്ന് പറയാം. അടുത്ത ചിത്രത്തിൽ നോക്കിയേ, ദ ബേർഡ് ഈസ് ബിലോ ദ ബുക്സ്. ആ ബുക്കിന് താഴെ, ബിലോ എന്ന് പറഞ്ഞാൽ താഴെ, എബാവ് എന്ന് പറഞ്ഞാൽ മുകളിൽ. ദ ബേർഡ് ഈസ് എബാവ് ദി ബുക്സ്. നോക്കിയേ, ആ ബുക്കിൽ ടച്ച് ചെയ്യാതെ മുകളിലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ബിലോ ആവറേജ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, ഈ ആവറേജിലും താഴെ എന്ന്, ആ ബിലോ സീറോ, സീറോയിലും താഴെ എന്നൊക്കെ. നിയർ എന്ന് പറഞ്ഞാൽ അരികിൽ എന്നർത്ഥം. ദ ബേർഡ് ഈസ് നിയർ ദ ബോൾ. ആ ബോളിന് അരികിലായിട്ട് ബേർഡ് ഇരിക്കുന്നു. നെക്സ്റ്റ് നോക്കിയേ, ദ ബോൾ ഈസ് വെരി ഫാർ അവേ ഫ്രം ദി ബേർഡ്. ആ ബേർഡിൽ നിന്ന് ആ ബോള് അകലെയാണ്. ഫാർ എന്ന് പറഞ്ഞാൽ അകലെ. നോക്കിയേ, അടുത്ത ചിത്രത്തിൽ ദ ബേർഡ് ഈസ് ബിഹൈൻഡ് ദി ഫ്ലവർ വാസ് ഓർ ഫ്ലവർ പോട്ട്. ആ പൂച്ചട്ടിയുടെ പിന്നിലായിട്ട് പക്ഷി ഇരിക്കുന്നു. ഇൻ ദി നെക്സ്റ്റ് പിക്ചർ ദ ബേർഡ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഫ്ലവർ പോട്ട്. ആ പൂച്ചട്ടിയുടെ മുന്നിലായിട്ട് പക്ഷി ഇരിക്കുന്നു. പ്രിയമുള്ള കൂട്ടുകാരെ, അടുത്ത ചിത്രത്തിൽ നോക്കുക, ദ ബോയ് ഈസ് ബിഹൈൻഡ് ദ ബോൾ. ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ പിറകിൽ. ആ കുട്ടി, നോക്കിയേ, ഈ ആൺകുട്ടി ബോളിന് പിറകിലാണ്. ദ ബോയ് ഈസ് ബിറ്റ്വീൻ ദ ബോൾസ്. ആ ബോളുകളുടെ ഇടയിലാണ് കുട്ടി. നോക്കിയേ, രണ്ട് കാര്യങ്ങൾക്കിടയിലായിട്ട് വരുമ്പോഴാണ് നമ്മൾ ബിറ്റ്വീൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുക. നോക്കിയേ, ദ ബോയ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ബോൾ. ആ കുട്ടി ആ ബോളിന് മുന്നിലാണ്. ഇൻ ഫ്രണ്ട് ഓഫ് എന്ന് പറഞ്ഞാൽ മുൻവശത്തായി, മുന്നിൽ. നോക്കിയേ, ദ ബോയ് ഈസ് എബാവ് ദി ബോൾ. ആ ബോളിന് മുകളിലാണ് ആ കുട്ടി. നോക്കിയേ, ബോൾ ടച്ച് ചെയ്യാതെ ബോളിന് മുകളിൽ. ദ ബോയ് ഈസ് ഇൻ ദി ബോക്സ്. ആ ബോക്സിനുള്ളിലാണ് കുട്ടി. ദ ബോയ് ഈസ് അണ്ടർ ദി ബോൾ. നോക്കിയേ, ആ ബോളിനടിയിലാണ് കുട്ടി. ഓർ ദ ബോൾ ഈസ് ഓൺ ഈസ് ഹെഡ് എന്നൊക്കെ നമുക്ക് പറയാം. ആ അവൻ്റെ തലയിൽ ബോള് ടച്ച് ചെയ്ത് ഇരിക്കുന്നു. നോക്കിയേ, നെക്സ്റ്റ് പിക്ചറിൽ ദ ബോയ് ഈസ് ബിസൈഡ് ദി ബോൾ. ബിസൈഡ് എന്ന് പറഞ്ഞാൽ അരികിലെന്നർത്ഥം, അടുത്ത്. നോക്കിയേ, ആ കുട്ടി ബോളിന് അരികിലിരിക്കുന്നു. ദ ബോയ് ഈസ് നിയർ ദി ബോൾ. ആ ബോളിന് അരികിലായിട്ട് കുട്ടി ഇരിക്കുന്നു. നെക്സ്റ്റ് നോക്കിയേ, ദ ബോയ് ഈസ് ഓൺ ദ ബോൾ. ആ ബോളിന് മുകളിൽ കുട്ടി ഇങ്ങനെ ചാരി ഇരിക്കുന്നു. നോക്കിയേ, ഓൺ എന്ന് പറഞ്ഞാൽ മുകളിൽ, എന്തെങ്കിലും ഒരു ടേബിളിന് മുകളിൽ ഒക്കെ ടച്ച് ചെയ്തിരിക്കുന്നതിനാണ് ഓൺ എന്ന് പറയുക. ഇവിടെ ബോയ് ആ ബോളിന് മുകളിൽ ഇങ്ങനെ ചാരിയിരിക്കുന്നു. അടുത്തത് നോക്കിയേ, ദ സൺ ഈസ് എബാവ് ദി കാർ. നോക്കിയേ, സൂര്യൻ ആ കാറിന് മുകളിലാണ്. എബാവ്, മുകളിൽ. നോക്കിയേ, ഒരു കാര്യം ചലിക്കാതെ നമുക്ക് മുകളിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എബാവ് എന്ന നമുക്ക് വേണമെങ്കിൽ പറയാം. ദ കീസ് എബാവ് മൈ ഹെഡ്. എൻ്റെ തലയ്ക്ക് മുകളിലാണ് താക്കോൽ എന്ന് പറയാം. ബട്ട് ഹിയർ നോക്കിയേ, ദ ക്യാറ്റ് ജംപ്ഡ് ഓവർ ദി ചെയർ. ആ പൂച്ച കസേരയ്ക്ക് മീതെ, അല്ലെങ്കിൽ മുകളിലൂടെ ചാടി. നോക്കിയേ, ഓവർ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുക. ഒരു ഏതെങ്കിലും ഒരു ചലിക്കുന്ന ഒരു കാര്യം എന്തിൻ്റെയെങ്കിലും മുകളിലൂടെ പോകുന്നെങ്കിൽ ഓവർ നമുക്ക് യൂസ് ചെയ്യാം. ചലിക്കാത്ത ഒരു സാധനം മുകളിൽ ഇങ്ങനെ ഫിക്സ്ഡ് ആയി ഇരിക്കുന്നെങ്കിൽ എബാവ് എന്ന് നമുക്ക് പറയാം. എബാവ്, മീതെ, മുകളിൽ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. നോക്കിയേ, ദ ബേർഡ് ഫ്ലൂ ഓവർ മൈ ഹെഡ്. എൻ്റെ തലയ്ക്ക് മുകളിലൂടെ പക്ഷി പറന്നുപോയി. കാരണം എന്താ? പക്ഷി ചലിക്കുന്നതായതുകൊണ്ട്. പ്രിയമുള്ള കൂട്ടുകാരെ, എബാഫ് എന്ന് പറഞ്ഞാൽ മുകളിൽ, ബിസൈഡ് എന്ന് പറഞ്ഞാൽ അരികിൽ, ഓൺ എന്ന് പറഞ്ഞാൽ മുകളിൽ, ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ പിറകിൽ, ഇൻ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, ഇൻ ഫ്രണ്ട് ഓഫ് എന്ന് പറഞ്ഞാൽ മുൻപിൽ, ബിലോ ഓഫ് എന്ന് പറഞ്ഞാൽ താഴെ, ഓവർ എന്ന് പറഞ്ഞാൽ മീതെ, അണ്ടർ എന്ന് പറഞ്ഞാൽ അടിയിൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.